എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് പിജിയൺ ഇൻബ്രീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ പിജിയൺ ഇൻബ്രീഡിങ് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, കാരണം ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ ഉപകാരമാകും. ഇപ്പോൾ വളരെ ഉപകാരമാകുന്ന ടിപ്സാണ്. ഇതിൽ കൂടുതലും പറയുന്നത് പ്രാവുകളുടെ എന്താണ് ഭാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാകും. എനിക്ക് വളരെ ഉപകാരമായ ടിപ്സ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഏകദേശം ഒരുപാട് വർഷങ്ങളിൽ എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇൻബ്രീഡിങ് എന്താണ് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് പറഞ്ഞാൽ ഒരു ജോഡിക്ക് വരുന്ന രണ്ട് മുട്ട, ആ രണ്ട് മുട്ട വലുതതിന് ശേഷം അതൊന്ന് ആണും ഫീമെയിലും കൺഫേം ആയതിന് ശേഷം അവർ തന്നെ ജോഡിയിട്ടാൽ അവരിന്ന് ഇറങ്ങുന്ന മുട്ട, അവർ മുട്ടയിട്ട് കുഞ്ഞു വിരിയാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപൂർവമാണ് ചില മുട്ടകൾ മാത്രമേ കിട്ടുകയുള്ളൂ, കുഞ്ഞുങ്ങൾ വിരിയുള്ളൂ. ബാക്കി മുട്ടകളെല്ലാം കലങ്ങി പോകുകയോ ചെയ്യാറുള്ളത്. എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ മാക്സിമം വേറെ ഒരു രണ്ട് ജോഡി മേടിക്കുക. രണ്ട് ജോഡി മേടിച്ചതിന് ശേഷം ആ രണ്ട് ജോഡി ഹിഗ് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡിയിടുക. അത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻബ്രീഡിങ്ങിൻ്റെ പ്രശ്നമില്ലാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് ജോഡി കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. പിന്നെ ഭാവിയിൽ ആ പ്രാവിന് അസുഖം വരാണ്ടിരിക്കും. അഥവാ നിങ്ങൾക്ക് ഈ ഇൻബ്രീഡിങ്ങിന് ഇറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ജോഡി ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവർ മുട്ട വിരിയിച്ചാൽ, കുഞ്ഞുങ്ങളും വിരിയിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വിരിഞ്ഞ ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ അവർ താനേയും മരിച്ചു. എന്താണ് അസുഖം വരുന്നത് പോലെ നമ്മൾക്ക് അറിയില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാമെന്നും കൂടി പറഞ്ഞുതരാം. മാറ്റാൻ ഒത്തിരി കഷ്ടമാണെങ്കിലും നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുത്താൽ മാത്രം മതി. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ആ രണ്ട് ആണും പെണ്ണിനും മാക്സിമം ജോഡി പിരിച്ചിട്ട് വേറെ ഏതെങ്കിലും ജോഡി ഇടുന്നത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രാവിനെ രണ്ടിനെയും ഡീവാം ചെയ്യുക. ഡീവാം കണ്ടിന്യൂസ് ആയിട്ട് മൂന്നോ മാസം വെച്ച് ഇടവേളകളിൽ നിങ്ങൾ മാക്സിമം ഡീവാം ചെയ്യിക്കുക. നല്ല വിറ്റാമിൻ മരുന്ന് കൊടുക്കുക. വിറ്റാമിൻ മരുന്നൊക്കെ കൊടുത്താൽ പ്രാവിനൊക്കെ നല്ല എന്താണ് വിറ്റാമിൻസ് കിട്ടും. ഇപ്പോൾ നാടൻ പ്രാവിനൊക്കെ നമ്മൾ വിറ്റാമിൻ മെഡിസിനൊക്കെ കൊടുത്ത് നാടൻ പ്രാവൊക്കെ നല്ല അടിപൊളി ബേർഡായി മാറും. നമ്മൾ നാടൻ പ്രാവിനെ അങ്ങനെ ചെയ്യാറില്ല, ഫാൻസി ബേർഡ്സ് എനിക്ക് അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ പറവ പ്രാവുകളെയും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല രീതിയിലൊക്കെ ഫുഡും ഗ്രിട്ടും വിറ്റാമിൻ മെഡിസിൻ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് 1 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും വിറ്റാമിൻ മെഡിസിൻ. അത് അരക്കി മുറിച്ചിട്ട് ഒരു ക്യാപ്സൂളായിരിക്കും, ജംസ് മുട്ടായ്മ അരി ഉണ്ടാവും, മുറിച്ചിട്ട് പ്രാവിൻ്റെ തൊണ്ടയിൽ ഇട്ട് കൊടുക്കുക തന്നെ. അത് രാവിലെയും വൈകുന്നേരം ഒരു 5 ദിവസം ഇട്ട് കൊടുത്താൽ അതിൻ്റെ മെഡിസിൻ കറക്റ്റാവും. സൂപ്പറാണ് ബേഡ്സിനൊക്കെ ഡീവാമൊക്കെ ചെയ്താൽ. ഇപ്പോൾ അവർ രണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ പ്രാവിനെ ഇൻബ്രീഡിങ്ങിന്നും കുഴപ്പമില്ലാതെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം. പക്ഷേ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാക്സിമം നന്നായി ശ്രദ്ധിക്കണം. കാരണം മാക്സിമം നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാക്സിമം 3 മാസം വരെ ജീവിക്കുള്ളൂ. അങ്ങനെ അവർ രണ്ട് കുഞ്ഞുങ്ങളും അപൂർവമാണ്, കിട്ടുകയില്ല എന്ന് അപൂർവമാണ്. കാരണം അവർ രണ്ടുപേരിൻ്റെ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളും വലുതായി വരുന്നതെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അവർ ഇൻബ്രീഡിങ് ആണ്. പിന്നെ അഥവാ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ഇൻബ്രീഡിങ്ങും കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി കിട്ടുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാക്സിമം ജോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രാവിന്ന് ജോഡിയിടുക, അതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബേഡ്സിനെ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതും കൂടാതെ നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി ഗീവ് അവേ കൊടുക്കാറായി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടത് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രാവിനെ നിങ്ങൾ വെള്ളം നല്ല വെള്ളം കൊടുക്കുക. പിന്നെ വെള്ളത്തിലിടയ്ക്ക് പഞ്ചസാര അതിനൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിരെല്ലാവർക്കും ബൈ.